ഞാനിന്ന് പോകുന്നത് പാരിപ്പള്ളി പറവൂർ റോഡിൽ പുത്തൻകുളം ഊതക്കുളം എന്നും പറയും. അതിനടുത്ത് സ്ഥിതി ചെയ്യുന്ന കാവേരി പാർക്ക് എന്ന ആനത്താവളത്തിലേക്കാണ്. ഇന്ദ്രപാലം പാദശേഷമോ ഇന്ദ്രിയ പെരുമൈ കൊടി മുന്നേറ്റമോ, ഇന്ദ്രപാല പാദശേഷമോ ഇന്ദ്രിയ പെരുമൈ കൊടി മുന്നേറ്റമോ. ഗജരാജരാജ പാവം ഇത് ഈശ്വരന്റെ കൂടി തിടമ്പേ, കാവിലി പടനായകന്റെ വീര്യം. എന്നോടൊപ്പം ഉള്ളത് ഗംഗ എന്നാണേ, നല്ല സ്നേഹമാണ്. കൂടുതൽ സ്നേഹിക്കുമോ എന്ന് എനിക്കറിയില്ല. ഈ നിൽക്കുന്ന ചേട്ടനാണ് ഗംഗയെ പരിപാലിക്കുന്നത്. ഇന്നെൻ്റെ കൂടെ വന്നിട്ടുള്ളത് ഗോപിച്ചിട്ടമ്മൻ, കവിത ചേച്ചി, കണ്ണൻ തുമ്പി. അച്ഛൻ ഗംഗയ്ക്ക് പഴം കൊടുക്കുന്നതാണ്. വളരെ ഫാസ്റ്റായിട്ടാണ് ഗംഗ പഴമായി കഴിക്കുന്നത്. ഇതിനകത്തുള്ള അക്വേറിയമാണ്, കുറച്ച് അലങ്കാര മത്സ്യങ്ങളുണ്ട്. ടൂറിസ്റ്റുകൾ കുറെ വരുന്നുണ്ട്. ഞങ്ങൾ പോയതൊരു ഹോളിഡേ വീക്കെൻഡായിരുന്നു. ഇനി ഇവിടെ രണ്ട് കുറുമ്പന്മാർ നിൽക്കുന്നുണ്ട്, രാജശേഖരനും അർജുനനും. കുറുമ്പന്മാരായതുകൊണ്ട് ഞാൻ അടുത്തേക്കൊന്നും പോകില്ല. അർജുൻ ഷവർ എൻജോയ് ചെയ്യുക. ആനയ്ക്കൊരു ചെയ്യലുണ്ടേ, ആനയ്ക്കൊരു പാട്ടുണ്ടേ, ആനയ്ക്കൊരു ചെയ്യലുണ്ടേ, ആനയ്ക്കൊരു പാട്ടുണ്ടേ, ചെവിയാട്ടി കൊമ്പു കുലുക്കി വരുന്ന ഈ കാട്ടാളൻ, ചെമ്മാനച്ചേലി വിടർത്തി വരുന്ന ഈ കാട്ടാളൻ, ആനയ്ക്കൊരു ചേലുണ്ടേ, ആനയ്ക്കൊരു പാട്ടുണ്ടേ. ഇവിടുത്തെ വഴികൾ വീൽചെയർ ഫ്രണ്ട്ലി അല്ല, കുറച്ച് ബുദ്ധിമുട്ടോടുകൂടിയാണ് ഒട്ടിക്കൊണ്ടു പോകുന്നത്. ഇത് ഓസ്ട്രിച്ച് ചെയ്ത പക്ഷിയാണ്. കഴുത്തൊക്കെ വലിയ നീളമാണ്, കണ്ടാൽ പേടി തോന്നും. ഈ കാവേലി പാർക്കും ആനത്താവളവും ഭംഗിയായി നടത്തുന്നതിൻ്റെ ഉടമയ്ക്ക് എൻ്റെ ടാങ്ക്സ്. ഇവർ എന്നെ കാണാൻ വന്ന കുഞ്ഞി കൂട്ടുകാരാണ്. കൂട്ടരുമോ
രാവിനി വിരിയും പൂവിൻ ഈറൻ ചുണ്ടിൽ നിന്നും ഒരു കഥ കേൾക്കാം, ഒരു കഥ കേൾക്കാം, ഒരു കഥ കേൾക്കാം, കണി കണ്ടുണരാം, ഒരു പനി നീർ പൂ തരുമോ, നീ തരുമോ.